നമസ്കാരം, റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച യുവതാരത്തിന് സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബോയ് അവാർഡ്. 21 വയസ്സിന് താഴെയുള്ള താരങ്ങളെ മാത്രമാണ് ഇതിന് പരിഗണിക്കുക. 2003 ഇറ്റാലിയൻ പബ്ലിക്കേഷൻസ് ആയ ട്യൂട്ടോ സ്പോർട്സ് ആണ് ഈയൊരു അവാർഡ് ആരംഭിച്ചത്. ഇക്കാലയളവിൽ ഒരുപാട് സൂപ്പർ താരങ്ങൾ ഈ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സീസണിൽ അല്ലെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള അവാർഡ് സ്വന്തമാക്കിയത് മറ്റാരുമല്ല, റയൽ മാഡ്രിഡിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാമാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ പുരസ്കാര ജേതാവായിക്കൊണ്ട് പ്രഖ്യാപിച്ചത്. ജമാൽ മുസിയാലയെയാണ് അദ്ദേഹം വലിയ ഒരു വോട്ട് ശതമാനം നേടിക്കൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും 2003 മുതൽ 2023 വരെ ഈ ഒരു പുരസ്കാരം നേടിയ താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2003 അയാക്സിൻ്റെയും നെതർലൻഡ്സിൻ്റെയും താരമായിരുന്ന റഫേൽ വാണ്ടർ വാർട്ടായിരുന്നു ഈ ഒരു പുരസ്കാരം നേടിയിരുന്നത്. 2004 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇംഗ്ലണ്ട് എന്നിവരുടെ താരമായിരുന്ന വെയിൻ റൂണി ഈ ഒരു അവാർഡ് നേടിയിട്ടുണ്ട്. 2005 നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, ലയണൽ മെസ്സിയാണ്. അന്ന് ബാഴ്സലോണയുടെയും അർജന്റീനയുടെയും താരമാണ് ലയണൽ മെസ്സി. 2006 സ്പെയിനിൻ്റെയും ആഴ്സണലിൻ്റെയും താരമായ സെസ്ക് ഫാബ്രിഗാസ് ഈ ഒരു ഗോൾഡൻ ബോയ് അവാർഡ് നേടി. 2007 അർജന്റീന അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവരുടെ താരമായ സെർജിയോ അഗ്യൂറോ നേടി. 2008 ബ്രസീലിൻ്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും താരമായ ആൻഡേഴ്സൺ ആണ് ഈ പുരസ്കാരം നേടിയത്. 2009 ബ്രസീൽ, എ സി മിലാൻ എന്നിവരുടെ താരമായ അലക്സാണ്ട്ര പാറ്റോ ഈ ഒരു പുരസ്കാരം നേടി. 2010 മാഞ്ചസ്റ്റർ സിറ്റി, ഇറ്റലി എന്നിവരുടെ താരമായ മരിയോ ബലോട്ടെല്ലി ഈ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. 2011 ബൊറൂസിയ ജർമ്മനി എന്നിവരുടെ താരമായ മരിയോ ഗോഡ്സെ. 2012 സ്പെയിൻ, മലാഗ എന്നിവരുടെ താരമായ ഇസ്കോ. അതുപോലെ തന്നെ 2013 യുവന്റസിൻ്റെയും ഫ്രാൻസിൻ്റെയും സൂപ്പർ താരമായ പോൾ പോഗ്ബ. 2014 ഇംഗ്ലണ്ടിൻ്റെയും ലിവർപൂളിൻ്റെയും സൂപ്പർ താരമായിരുന്ന റഹീം സ്റ്റെർലിംഗ്. അതുപോലെ തന്നെ 2015 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഫ്രാൻസ് എന്നിവരുടെ സൂപ്പർ താരമായ ആൻ്റണി മാർഷൽ. 2016 ബയേണിൻ്റെയും പോർച്ചുഗലിൻ്റെയും സൂപ്പർ താരമായ റെനാറ്റോ സാഞ്ചസ്. 2017 കിലിയൻ എംബപ്പെയാണ് നേടിയത്. അദ്ദേഹം AS മൊണാക്കോ, PSG, ഫ്രാൻസ് എന്നിവർക്ക് വേണ്ടി ആ ഒരു വർഷം കളിച്ചിട്ടുണ്ട്. 2018 മത്തിയാസ് ഡിലൈറ്റ് ആണ് ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയത്. അയാക്സിൻ്റെയും ഹോളണ്ടിൻ്റെയും താരമായിരുന്നു. 2019 ജോവോ ഫെലിക്സ് ഈ ഗോൾഡൻ ബോയ് പുരസ്കാരം നേടി. അന്ന് ബെൻഫിക്ക, അത്ലറ്റിക്കോ മാഡ്രിഡ്, പോർച്ചുഗൽ എന്നിവർക്ക് വേണ്ടിയൊക്കെ ആ വർഷം ഫെലിക്സ് കളിച്ചിട്ടുണ്ട്. 2020 ഏർലിംഗ് ഹാലൻഡ്, ബൊറൂസിയ, നോർവേ എന്നിവർക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഗോൾഡൻ ബോയ് പുരസ്കാരം നേടി. 2021 2022 ബാഴ്സലോണ യുവ സൂപ്പർ താരങ്ങളാണ് ഇത് നേടിയിട്ടുള്ളത്. 2021 പെഡ്രി നേടി, 2022 ഗാവി നേടി. രണ്ടുപേരും സ്പാനിഷ് സൂപ്പർ താരങ്ങളാണ്. 2023 ഇപ്പോൾ ബെല്ലിംഗ്ഹാം ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും യുവ താരങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകുന്ന ഒരു പുരസ്കാരം തന്നെയാണ് ഗോൾഡൻ ബോയ് അവാർഡ്. ആരായിരിക്കും അടുത്ത തവണ നേടുക? നിങ്ങളുടെ പ്രവചനങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.